ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ആ ഫൺസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ചെറുതായിട്ടൊരു സ്പെഷ്യൽ ഉണ്ട് കേട്ടോ. എന്ന് വെച്ചാലേ, നമുക്ക് ഗൂഗിളിൽ നിന്ന് എന്താ ഈ ഒരു സംഭവം വന്നിട്ടുണ്ട്. വന്നിട്ടൊക്കെ കുറേ ദിവസമായി. നമ്മളിത് അപ്ലോഡ് ചെയ്യാനേ ഓൺ വോയിസ് കൊടുക്കാൻ പറ്റാണ്ടായപ്പോൾ അത് ഡിലേ ആക്കി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് ഏകദേശം 4 മാസമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതെന്താണ് യൂട്യൂബ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്ന് വെച്ചാൽ യൂട്യൂബ് വീഡിയോസ് ഇടുന്ന ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇതാണ് നമ്മുടെ ഗൂഗിളിൻ്റെ ആഡ്സെൻസ് അക്കൗണ്ട് വെരിഫിക്കേഷൻ ചെയ്യുന്ന ഒരു കോഡ് ഇതിലുണ്ട് കേട്ടോ. അതിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല. ആ കോഡ് നമുക്ക് ഗൂഗിള് നമുക്ക് പോസ്റ്റ് മുഖാന്തരം നമുക്ക് അയച്ചു തന്നതാണ്. അപ്പോൾ അത് നമുക്ക് പോസ്റ്റ് മുഖാന്തരം പോസ്റ്റ്മാൻ കൊണ്ടുവന്ന് നമുക്ക് തന്നതാണ് കേട്ടോ. ഇത് തന്നിട്ട് ഇപ്പോൾ ഏകദേശം 2-3 മാസമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു അൺബോക്സ് ചെയ്യണ വീഡിയോ ഒക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചതാണ്, പക്ഷെ അതൊന്നും പറ്റിയില്ല. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ. നമ്മുടെ യൂട്യൂബ് തുടങ്ങിയതിന് ശേഷമുള്ള കുറേ കാര്യങ്ങൾ, നമുക്ക് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്, എന്തൊക്കെ നമുക്ക് അതിൽ നിന്നും നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കണ്ടു നോക്കാം. ഇഷ്ടമൊക്കെ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതെന്താണെന്ന് വെച്ചാൽ, നമ്മളെ യൂട്യൂബ്, ഞാൻ മോന് ജനിച്ചതിന് ശേഷം മോനക്ക് 1 വയസ്സൊക്കെ ആയിട്ടാണ് കേട്ടോ, ആവാനായി. അപ്പോഴാണ് നമ്മൾ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. ഇപ്പോൾ മോനക്ക് 5 വയസ്സ് കഴിഞ്ഞു. അത് വേറെ കാര്യം, നമുക്ക് യൂട്യൂബിൽ നിന്നൊന്നും കിട്ടിയിട്ടില്ല. ഇത് വന്നിട്ട് തന്നെ ഇപ്പോൾ 3-4 മാസമായിട്ടുള്ളൂ. അപ്പോൾ മോന് ജനിച്ച് 1 വയസ്സായപ്പോഴാണല്ലോ നമ്മൾ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തത്. അതിന് ശേഷം നമുക്ക് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ കൊറോണയുടെ ആ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് 1-5 മാസം കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ ടിക്ടോക്ക് ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടിക്ടോക്കിലുള്ള എല്ലാവരും യൂട്യൂബിലേക്ക് വന്നു. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് യൂട്യൂബ് അത്ര വലിയ ഒരു വലിയൊരു ഇതൊന്നും ആയിരുന്നില്ല കേട്ടോ. കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. ഞാനൊക്കെ അപ്പം ഫോളോ ചെയ്തിരുന്നതെന്ന് വെച്ചാൽ കരമശി ലവ് എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലുണ്ട്. അതുപോലെ തന്നെ അങ്ങനെ നമ്മുടെ മലയാളത്തിൽ തന്നെ ഗ്ലാമി ഗംഗ, അങ്ങനെ കുറച്ച് കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഒരുപാട് അങ്ങോട്ട് യൂട്യൂബേഴ്സ് ഒന്നും എൻ്റെ അറിവിലാണ്, ഇനി എനിക്കറിയില്ല, ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ടിക്ടോക്ക് ബാൻ ചെയ്തത്. അപ്പോൾ ടിക്ടോക്കിൽ നല്ലോണം കുറച്ചും കൂടി സെലിബ്രിറ്റി ആയ ആൾക്കാരൊക്കെ നമ്മുടെ യൂട്യൂബിലേക്ക് വന്നു. അങ്ങനെ വന്നപ്പോൾ നമ്മളുടെ ഈ വീഡിയോസ് കാണുന്ന ആൾക്കാരും കൂടി ഇല്ലാണ്ടായി കേട്ടോ. പുതിയ പുതിയ ആൾക്കാരും അവരുടെ കണ്ടൻറ് എന്ന് വെച്ചാൽ നമ്മളെ പോലെ ഒതുങ്ങി കൂടിയിട്ടുള്ള ആൾക്കാർ ചെയ്യുന്നത് പോലെയല്ലല്ലോ മറ്റുള്ളവർ ചെയ്യുന്നത്. നമുക്ക് ആൾക്കാർക്കാണെങ്കിൽ എൻ്റർടൈൻമെൻ്റ് ആണല്ലോ കൂടുതലും താല്പര്യം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മളെ പോലത്തെ സാധാരണ ആൾക്കാരുടെ വീഡിയോ റീച്ച് ആവണമൊക്കെ ഉണ്ട് കേട്ടോ. ഇല്ലാ, യൂട്യൂബ് ചാനൽ തുടങ്ങി ആദ്യം തന്നെ ഞാനൊരു ബ്രോസ്റ്റർ ഇൻ്റെ ഒരു വീഡിയോ ആണ് ഇട്ടത്. കുക്കിംഗ് ചാനലായിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇതിൻ്റെ പേര് ഈസി ആൻഡ് ടേസ്റ്റി എന്നായിരുന്നു കേട്ടോ കൊടുത്തിരുന്നത്. പിന്നെ നമ്മൾ കുക്കിംഗ് മാത്രമല്ല, നമുക്ക് ഡെയിലി വ്ളോഗും കാര്യങ്ങളും എല്ലാം അതും ചേർത്തിട്ടുള്ളൊരു അവിയൽ പോലെ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ അങ്ങനെ ആക്കിയപ്പോൾ നമ്മൾ യൂട്യൂബ് ചാനലിൻ്റെ പേരെന്ന് വെച്ചാൽ ആ ഫൺസ് വേൾഡ് എന്ന് ആക്കി കേട്ടോ. അപ്പോൾ മോന് മാത്രമേ ഉള്ളൂ, അപ്പോൾ അവൻ്റെ പേരിലൊരു യൂട്യൂബ് ചാനൽ ആയിക്കോട്ടെ എന്ന് എഴുതിയിട്ട് അങ്ങനെ ആ ഫൺസ് വേൾഡ് എന്നാക്കി. പിന്നെ നമുക്ക് വേഗം തന്നെ 100 സബ്സ്ക്രൈബേഴ്സൊക്കെ നമുക്ക് വേഗം തന്നെ ആയിട്ടോ. അതിന് ശേഷം 1000 അധികം അങ്ങോട്ട് നമുക്ക് താമസം എടുത്തോന്ന് വെച്ചാൽ എടുത്തിട്ടുണ്ട്. അപ്പം എനിക്ക് എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ എനിക്ക് 1000 ഒക്കെ വേഗം ആയ പോലെ തോന്നി. പക്ഷെ നമ്മുടെ അതിൽ വന്നിട്ട് 4000 മണിക്കൂർ വാച്ച് ടൈം ആവണമെന്നുണ്ട്. അത് നല്ല റിസ്ക്കായിരുന്നു. നമ്മളുടെ വീഡിയോസ് കാണുന്ന ആൾക്കാർ തന്നെ ആരാന്ന് വെച്ചാൽ ഇതുപോലെ പുതിയതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയ ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ പണ്ടത്തെ വീഡിയോസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോഴും ഉണ്ട് അങ്ങനെ. പണ്ടത്തെ വീഡിയോസ് എടുത്തു കഴിഞ്ഞാൽ കൂടുതലും അതിൽ കമൻറ്റ്സ് വന്നിരിക്കുന്നത് ഞാൻ വന്നു കേട്ടോ, തിരിച്ച് അങ്ങനെ വരണേ, അങ്ങനത്തെ കമൻറ്റ്സ് ആണ് കേട്ടോ. അങ്ങനെ കുറേ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക്. അങ്ങനെ നമ്മളും അവരെ സപ്പോർട്ട് ചെയ്യും, അവർ നമ്മളെയും സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഇങ്ങനെ കുറേ ആൾക്കാരുടെ വീഡിയോസ് നമ്മളിപ്പോൾ, ഞാനിപ്പോൾ ഒരുപാട് ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരും ഡെയിലി വീഡിയോ ഇടും, നമ്മുടെ വീഡിയോ ഉണ്ടാവും. നമ്മൾ കൂടി വന്നാൽ നമ്മൾ 2 മിനിറ്റൊക്കെയാണ് മാക്സിമം അത് കാണുള്ളൂ. അതിനുശേഷം നമുക്ക് അടുത്ത ആളിനെ കാണണം, നമ്മുടെ നമ്മുടെ വീഡിയോക്ക് കമൻറ്റ് ഇട്ടായിരിക്കും, നമുക്ക് കമൻറ്റ് ഇടണം, അവന് സപ്പോർട്ട് ചെയ്യണം, അവനെ സബ്സ്ക്രൈബ് ചെയ്യണം, നമ്മൾ പിന്നെ അടുത്ത വീഡിയോ ഇടണം, ചിലപ്പോൾ നമുക്ക് എഡിറ്റിംഗ് ഉണ്ടാവും, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാവും. നമ്മളൊക്കെ 2 മിനിറ്റ്, എല്ലാവരും അങ്ങനെ തന്നെയാണ് മിക്കവരും. അല്ലെങ്കിൽ നമ്മൾ സ്പീഡിലാക്കിയിട്ട് ഇടും.
നമ്മൾ വല്ല കുക്കിംഗ് ചെയ്യുന്ന സമയത്ത് അത് ഓൺ ആക്കി വെച്ചിട്ട് നമ്മൾ കുക്ക് ചെയ്യും, നമുക്ക് ഇരുന്ന് കാണാനുള്ള ടൈമൊന്നും ഉണ്ടാവില്ലല്ലോ, കാരണം നമ്മൾ പല പ്രശ്നങ്ങൾ ഉണ്ടാവും. അങ്ങനെ നമ്മൾ കുറേ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ പിന്നെ എനിക്കത് മടുത്തു, നമുക്ക് ഇങ്ങനെ കുറേ ആൾക്കാരുടെ വീഡിയോ കാണുക, അല്ലെങ്കിൽ അവർ നമ്മളുടെ വീഡിയോ നമ്മൾ അവനെ സബ്സ്ക്രൈബ് ചെയ്യും, അവർ ചിലപ്പോൾ നമ്മളെ ചെയ്യൂല, നമ്മളെ ചെയ്യുന്നത് തന്നെ നമുക്കും ചെയ്യാൻ പറ്റൂല, ചിലപ്പോൾ നമ്മൾ മറക്കും, അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ കുറച്ച് ഒരിതുണ്ടായിരുന്നു കേട്ടോ. പിന്നെ 4000 വാച്ച് അവേഴ്സ് ആയി, അത് കുറേ ടൈം എടുത്തു, 4000 വാച്ച് അവേഴ്സ് ആവാൻ കുറേ ടൈം എടുത്തു. അപ്പോൾ നമുക്കൊരു 100 സബ്സ്ക്രൈബേഴ്സ് ആയാൽ തന്നെ നമുക്ക് ഗൂഗിളിൻ്റെ ഇതിൽ നിന്ന് നമുക്കൊരു മെയിൽ വരും, യു ഗോട്ട് 100 സബ്സ്ക്രൈബേഴ്സ് കൺഗ്രാറ്റുലേഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ബലൂണൊക്കെ ഇങ്ങനെ പൊട്ടുന്ന പോലത്തെയൊക്കെ ഒരു മെയിൽ വരും. അതിനുശേഷം നമുക്ക് 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് അവേഴ്സ് ആയിക്കഴിഞ്ഞാൽ അവർ നമുക്ക് വീണ്ടും ഇതുപോലെ മെയിലൊക്കെ വരും കേട്ടോ. പിന്നെ നമുക്ക് മാസം മാസം നിങ്ങൾ ഇത്ര സബ്സ്ക്രൈബേഴ്സിന് ഉണ്ടാക്കി, ഇത്ര മണിക്കൂർ നിങ്ങളുടെ ചാനൽ കണ്ടോ, അങ്ങനെ ഇങ്ങനെയൊക്കെ ഓരോന്ന് വരുമ്പോൾ നമുക്ക് അതൊക്കെ സന്തോഷമാണ്. അപ്പോൾ അങ്ങനെയായിട്ട് നമുക്ക് 4000 മണിക്കൂറും ആയി, 1000 സബ്സ്ക്രൈബേഴ്സും ആയി. അപ്പോൾ നമുക്ക് അടുത്തത് വന്നിട്ട് നമ്മൾ യൂട്യൂബിൽ വന്നിട്ട് നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആക്കണം. അപ്പോൾ അതിനും കുറച്ച് പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ചെയ്തതിന് ശേഷം നമ്മുടെ ഒരു ആഡ്സെൻസ് അക്കൗണ്ട് ഉണ്ട്, അത് നമുക്ക് വെരിഫിക്കേഷൻ ചെയ്യണമെങ്കിൽ $10 ആവണം. $10 ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ ഒരു ഇത് അവർ അയച്ചു തരും. അങ്ങനെ അയച്ചു തരുമ്പോൾ ഇതിലൊരു സീക്രട്ട് നമ്പർ ഉണ്ട്, അത് നമ്മൾ നമ്മുടെ ഗൂഗിൾ ആഡ്സെൻസ് അക്കൗണ്ടിൽ നമ്മൾ എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാം ഫിനിഷ് ആയിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നമ്മൾ കൊടുത്തു, എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് $100 ആവണം. ഈ $100 ആയി കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് കാശ് വരും. ഈ മാസം $100 ആയി കഴിഞ്ഞാൽ അടുത്ത മാസം അത് വരുന്നതാണ് കേട്ടോ. ഇനി എനിക്ക് കുറേ ഉണ്ട് $100 ആവാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ വീഡിയോസ് എന്ന് വെച്ചാൽ കറക്റ്റായിട്ട് വീഡിയോ ഇടുന്നവർക്കാണ് ഇതിൽ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ, നമ്മൾ കറക്റ്റായിട്ട് നമുക്ക് വീഡിയോ ഇടാൻ പറ്റാറില്ല. ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ പുതിയ പുതിയ കണ്ടൻ്റ് ആണ് വേണ്ടത്. ഞാൻ ഇപ്പോൾ വീഡിയോ ഇട്ടാലും എൻ്റെ അടുത്ത് പലരും പറയലുണ്ട്, നീ തന്നെ നിൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്, ഇൻട്രസ്റ്റിംഗ് ആണോ എന്ന് നോക്കി നോക്ക്. നമുക്ക് എന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ കാണണം എന്നല്ലോ എന്ന് പറഞ്ഞിട്ട് കാണുന്ന ആൾക്കാരുണ്ട് കേട്ടോ. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. നമുക്ക് എന്ന് വെച്ചാൽ ഡെയിലി വ്ളോഗ്, നമ്മൾ കുക്ക് ചെയ്യുന്നത്, നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നത്, നമ്മൾ വേറെ എന്തെങ്കിലും ഫങ്ഷൻസും കാര്യങ്ങളും അങ്ങനെയൊക്കെയാണ്. പിന്നെ നമുക്ക് അഭിനയിക്കാനൊക്കെ കഴിവുള്ളവരാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഡ്രാമയൊക്കെ ചെയ്തിട്ടൊക്കെ നമുക്ക് വീഡിയോ ഇടാം, പക്ഷെ നമുക്ക് അതിനുള്ള കഴിവൊന്നും ഇല്ല. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെയൊക്കെ തന്നെ പിടിച്ചു നിൽക്കാം. പക്ഷെ എങ്ങനെയെങ്കിലും എനിക്കൊരു $100 ആക്കണം എന്നൊരു ആഗ്രഹമുണ്ട് കേട്ടോ. നമുക്ക് വേഗം തന്നെ ആക്കണം എന്നാണ്. ഇൻഷാല്ലാ നമുക്ക് വീഡിയോസൊക്കെ കറക്റ്റായിട്ട് ഇടണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ വിചാരിക്കും, പക്ഷേ ഇതുവരെ നടന്നിട്ടില്ല. പിന്നെ എന്താന്ന് വെച്ചാൽ പിന്നിപ്പോ എന്താ, അപ്പൊ അതാണ് യൂട്യൂബിന്റെ കഥ എന്ന് പറയുന്നത് കേട്ടോ. ഇനിയിപ്പോ വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. അപ്പൊ നമുക്ക് ഇത് എന്തായാലും കിട്ടിയിട്ടുണ്ട്, ഇത് എനിക്ക് വലിയൊരു അംഗീകാരം തന്നെയാണ് കേട്ടോ. നമ്മുടെ യൂട്യൂബിൽ നിന്ന് നമുക്ക് ഇതൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ അതും $10 നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് തന്നെയാണല്ലോ. 1 രൂപയാണെങ്കിൽ 1 രൂപ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കണം തന്നെയാണല്ലോ. ഈ $10 വരാൻ തന്നെ എത്ര വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. നമുക്കൊരു വീഡിയോയില് 1.10 അങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെ പിന്നെ വീഡിയോസ് എൻ്റെ 2-3 വീഡിയോസ് ഒക്കെ റീച്ച് ആവാൻ തുടങ്ങിയപ്പോൾ അതിലൊക്കെ $3 അങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ വീഡിയോ റീച്ച് ആവുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ക്യാഷ് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കാം. പിന്നെ ഡെയിലി നമ്മൾ അപ്ലോഡ് ചെയ്താലേ നമുക്ക് ക്യാഷ് കിട്ടും കേട്ടോ. നമുക്ക് അവർ യൂട്യൂബ് റവന്യൂ തരുന്നതിനെ കുറച്ചും കൂടി ഇതാക്കി നമുക്ക് 3 ദിവസം അടുപ്പിച്ചിട്ട് കഴിഞ്ഞാൽ ഒക്കെ നമുക്ക് ചിലപ്പം അതിലൊരു ചെറുതായിട്ടൊരു മാറ്റമൊക്കെ വരുന്നുണ്ട്. നമ്മുടെ ഗ്രാഫൊക്കെ ഉണ്ട് നമുക്കിതിൽ, അതിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ കേട്ടോ. ഇനി നമുക്ക് 100 ഡോളേഴ്സ് ആയിട്ട് ഇതുപോലെ ഒരു വീഡിയോ ചെയ്യണം എന്നാണ് എൻ്റെ യൂട്യൂബ് വരുമാനം എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്യണം എന്നാണ് അടുത്ത ആഗ്രഹം. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് ഇനി വേറെ വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ആ ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും കേട്ടോ.